കെ സി ബി ഓൺലൈൻ ആപ്ലിക്കേഷനായി ലോഡ് താരിഫ് ഫേസ് ചേഞ്ച് എങ്ങനെ നടത്താം അഥവാ മീറ്റർ ഷിഫ്റ്റിങ്ങിന് വേണ്ടി ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാം ഇതിനൊക്കെ പറ്റിയാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണോ വിത്ത് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നതാണ് ഇതിൽ തികച്ചും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രൊസീജിയറും ഇല്ല ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് അപ്ലിക്കേഷൻ ഓൺലൈൻ കൊടുക്കാൻ പറ്റുന്നതാണ് പോകുന്നതിനെക്കാട്ടും മുന്നേ ഇന്നത്തെ ചോദ്യം ചോദിക്കാം ഇന്നത്തെ സംഭവം നമ്മൾ കെ സി ബി പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ ചോദ്യം ഇതാണ് ഇടുക്കി ഡാമിൻ്റെ പവർ ഹൗസിൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണ് ഒന്ന് ഗസ്സ് ചെയ്ത് പറഞ്ഞാൽ മതി ആരും വിക്കിപീഡിയയിൽ പോയി സപ്പിയിട്ട് ആൻസർ പറയാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് ഓപ്ഷൻസ് പറയാം അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഏകദേശം എത്ര എത്രയാൾക്ക് കറക്റ്റ് ആവുമെന്ന് നോക്കാം അഞ്ഞൂറ് മെഗാവാട്ട് എഴുന്നൂറ്റൈമ്പത് മെഗാവാട്ട് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് എണ്ണൂറ്റി അമ്പത് മെഗാവാട്ട് ഇതിലേതാണ് ശരിയായ ഉത്തരം ഫൈവ് ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് ട്വൻറ്റി ഉത്തരമറിയാവുന്നവർ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ ലെറ്റ്സ് ഗോയിങ് ടു ദി ഡീറ്റെയിൽസ് ഓഫ് ദ വീഡിയോ ഹായ് ഞാൻ അമൃത് ശിഷിർ ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ് വെൽക്കം ടു മൈ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് നമ്മൾ ലോഡോ താരിഫോ ഫേസ് ചേഞ്ചോ ചെയ്യുക അല്ലെങ്കിൽ മീറ്റർ ഷിഫ്റ്റിംഗിന് വേണ്ടി എങ്ങനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എന്നതാണ് ഇത് തികച്ചും എളുപ്പമായ മൂന്ന് സ്റ്റെപ്പിൽ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആണ് ഇതിനു മുന്നേ ഇത്തരം സേവനങ്ങൾ ഉപയോഗിച്ചുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നേ വീഡിയോ どう ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യേണ്ട വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ സ്പീഡിൽ ഒന്ന് പറഞ്ഞിട്ട് പോകാം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകൾ നിങ്ങൾ കെ സി ബി സെൽഫ് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക ഫസ്റ്റ് വരുന്ന പേജിൽ തന്നെ ക്ലിക്ക് ചെയ്ത് പേജ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ചോദിക്കും കൺസ്യൂമർ നമ്പറും ബിൽ ഡീറ്റെയിൽസും കൺസ്യൂമർ നമ്പറും പഴയ ഒരു ബിൽ നമ്പറിലെ ലാസ്റ്റ് അഞ്ച് ഡിജിറ്റ് ആണ് ചോദിക്കുക ഇത് നിങ്ങളുടെ പഴയ ഒരു കെ സി ബി ബില്ലിൽ നിങ്ങൾ പാർക്കോഡിന്റെ തൊട്ട് താഴെയായി പതിമൂന്ന് ഡിജിറ്റ് കൺസ്യൂമർ നമ്പറും അതിന് തൊട്ട് താഴെ ബിൽ ഹാഷ് എന്ന് പറഞ്ഞ ബിൽ നമ്പറും ഉണ്ടാവും അതിന്റെ അവസാന അഞ്ച് ഡിജിറ്റ് നമ്പറും അതിൽ എന്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ ലോഗിൻ ചെയ്ത് കെ എസ് ബി സെൽഫ് സർവീസ് എന്ന് പറഞ്ഞ പേജ് സെർച്ച് ചെയ്ത് ഈ ഹോം പേജിൽ നിങ്ങൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എന്റർ ചെയ്തതിനു ശേഷം സൈൻ ഇൻ ചെയ്യുക ഫസ്റ്റ് വരുന്ന ലാൻഡിംഗ് പേജ് ഇതായിരിക്കും ബിൽസ് ആൻഡ് സർവീസ് എന്ന് എന്ന് പറഞ്ഞിട്ട് വ്യൂ ബിൽ ആൻഡ് പേ നിങ്ങളുടെ ബില്ല് വ്യൂ ചെയ്യാനും പേ ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഓൺലൈൻ ആയിട്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ലോഡ് താരിഫ് ഫേസ് ചേഞ്ച് അഥവാ മീറ്റർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഒരു വീട് പൊളിച്ച് പുതിയ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മീറ്റർ ഷിഫ്റ്റിംഗ് താരിഫ് ചേഞ്ച് ലോഡ് ചേഞ്ച് എന്നീ ഓപ്ഷൻ ആണ് ഇൻ കേസ് നിങ്ങളുടെ ലോഡ് അയ്യായിരം വാട്ടിന് മുകളിലാണെങ്കിൽ സിംഗിൾ ഫേസ് നിന്ന് ത്രീ ഫേസിലേക്ക് ട്രാൻസ്ഫറും വാങ്ങണം ഇതാണ് ഒരു റെഗുലർ പ്രൊസീജിയർ ബാക്കി ഇതിനകത്ത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അപ്ലിക്കേഷനിൽ കൊടുക്കേണ്ട അഡ്രസ് പ്രൂഫും കാര്യങ്ങളും ഒക്കെ പണ്ട് കൊടുത്തത് സെയിം ആയിട്ട് തന്നെയാണ് അപ്ലിക്കേഷൻ ഓൺലൈൻ ആക്കിയെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം നോക്കാം നമ്മൾ എത്തിയ ലാൻഡിംഗ് പേജ് ഇതാണ് ഇവിടെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണുന്നുണ്ട് എൻഹാൻസിങ് അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ലോഡ് കണക്റ്റഡ് ലോഡ് കൺവേർഷൻ ഓഫ് സർവീസ് അഥവാ ഫേസ് കൺവേർഷൻ മീറ്റർ ഷിഫ്റ്റിംഗ് മീറ്റർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളവർക്ക് ചേഞ്ച് ഓഫ് പർപ്പസ് അഥവാ താരീഫ് ചേഞ്ച് അതായത് നമ്മളിപ്പോൾ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷനെ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ അഗ്രികൾച്ചറോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം അതർ സർവീസസിന്റെ തൊട്ടപ്പുറം തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇതിനു മുന്നേ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയി നിങ്ങൾക്ക് അതിന്റെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ കിട്ടേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നിങ്ങൾ അഥവാ ഏതെങ്കിലും പേയ്മെന്റോ ഡ്യൂസോ ബാക്കിയോ ഉണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇൻസ്പെക്ഷന് വരുമ്പോൾ ആ കോപ്പി നിങ്ങൾക്ക് ഉദ്യോഗസ്ഥനെ കാണിക്കേണ്ടി വരും അതിനുശേഷം നിങ്ങൾക്ക് ഓരോ സർവീസും ഓപ്റ്റ് ചെയ്യുമ്പോൾ അതിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ എൻഹാൻസിംഗ് അല്ലെങ്കിൽ റെഡ്യൂസിങ് കണക്ടഡ് ലോഡ് ആണെങ്കിൽ പ്രൂഫ് കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ എന്നിങ്ങനെയുള്ള ഐഡന്റിറ്റി പ്രൂഫ് അതിനുശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ടെസ്റ്റ് റിപ്പോർട്ട് ഫ്രം ദ ലൈസൻസ്ഡ് കോൺട്രാക്ടർ ലൈസൻസ് കോൺട്രാക്ടറിന്റെ സർട്ടിഫിക്കറ്റും ടെസ്റ്റ് റിപ്പോർട്ടും പിന്നെ സ്കെച്ച് സ്കെച്ച് ഷോയിങ് ദ ലോഡ് ഏതാ നമ്മൾ ചെയ്ത അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായി വാങ്ങി വെച്ച മീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ മീ മീറ്റർ ചേഞ്ചിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിയതാണെങ്കിൽ അത് ടെസ്റ്റ് റിപ്പോർട്ടും ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇൻ കേസ് ഓഫ് മീറ്റർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും ഇതേപോലെ തന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് വർക്ക് കംപ്ലീഷൻ ആൻഡ് ടെസ്റ്റ് റിപ്പോർട്ട് പിന്നെ ഇതിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷനും മാറ്റേണ്ട ലൊക്കേഷനും ഉള്ള ഒരു സ്കെച്ച് കൺവേർഷൻ ഫോർ സർവീസ് ഫേസ് ത്രീ ഫേസിനേക്ക് മാറ്റാൻ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് സർവീസ് അഥവാ ഫേസ് കൺവേർഷന് വേണ്ടിയിട്ട് ഐഡന്റിറ്റി പ്രൂഫ് വർക്ക് കംപ്ലീഷൻ ആൻഡ് ടെസ്റ്റ് റിപ്പോർട്ട് പിന്നെ ടെസ്റ്റ് റിപ്പോർട്ട് ഫോർ എനർജി മീറ്റർ നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിവെച്ച മീറ്റർ ആണെങ്കിൽ അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടും ആവശ്യമുണ്ട് ഇതേപോലെ തന്നെ പർപ്പസ് ഓഫ് താരീഫ് ചേഞ്ച് ആണെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫും വേറെ ഒരു ഡോക്യുമെന്റ് ആവശ്യമില്ല എക്സെപ്റ്റ് കുറച്ച് സ്പെഷ്യൽ കാറ്റഗറി ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് വായിച്ചു നോക്കിയിട്ട് മുന്നോട്ട് പോകുക ഞാനിവിടെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഇതിൻ്റെ നീളം കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം കയ്യിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഫോണിലോ ആണെങ്കിൽ ഇതിൻ്റെ ഹാൻഡ് കോപ്പിയോ ഒരു ഫോട്ടോഗ്രാഫോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വരുത്തിയതിന് ശേഷം അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക അപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻ ഇതായിരിക്കും ഇവിടെ പറഞ്ഞ നാല് ഓപ്ഷൻസും ഇവിടെ ബ്ലോക്കിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ടിക്ക് ചെയ്തിട്ട് കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഫോർ എക്സാം എക്സാമ്പിൾ റിവൈസിങ് കണക്റ്റഡ് ലോഡ് ആണെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു ബോക്സ് തെളിഞ്ഞു കാണും ഫോർ എക്സാമ്പിൾ എത്രയാണ് കണക്റ്റഡ് ലോഡ് എന്താണ് കാരണം ഇത് കൂടാനുള്ള അങ്ങനെ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ നരിച്ചിട്ട് ഓരോ എക്സ്പ്ലനേഷൻ ബോക്സ് ചെയ്യും അതൊക്കെ അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നതാണ് ഡോക്യൂമെന്റ് അപ്ലോഡ് പേജ് ഇവിടെ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ് ടെസ്റ്റ് കം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ലൈസൻസ്ഡ് കോൺട്രാക്ടർ അത് അപ്ലോഡ് ചെയ്യുക അത് സ്കെച്ച് അപ്ലോഡ് ചെയ്യുക ഇപ്പോൾ മീറ്റർ ചേഞ്ച് ആണെങ്കിൽ സ്കെച്ച് ഓഫ് പ്രസൻറ്റ് ആൻഡ് പ്രപ്പോസ്ഡ് ലൊക്കേഷൻ ഓഫ് ദ മീറ്റർ കൂടി അപ്ലോഡ് ചെയ്തിട്ട് കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക കൺഫേം കഴിഞ്ഞ ശേഷം ഇത് പേയ്മെന്റ് ഇനീഷ്യേറ്റഡ് പറഞ്ഞ സ്ഥലത്താണ് വന്നെത്തുക ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് ആയ ഫോണിൽ നിങ്ങൾക്ക് കെ എസ് ഐ ബി ഉദ്യോഗസ്ഥരുടെ ഒരു ഫോൺ കോൾ വരുന്നതായിരിക്കും എന്തെങ്കിലും ഫെർദർ വെരിഫിക്കേഷനോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഫോണിലൂടെ പറഞ്ഞിട്ട് ആ ഒരു തീയതിയിലായിരിക്കും അവർ ഇൻസ്പെക്ഷൻ വരിക ഇൻ കേസ് നിങ്ങൾക്ക് ആ ദിവസം അസൗകര്യം ഉണ്ടെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്ത് ദിവസം മാറ്റാവുന്ന ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ തന്നെ വെരിഫിക്കേഷന് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉദ്യോഗസ്ഥരെ കാണിക്കേണ്ട അത്യാവശ്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ് ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു ഇടുക്കി ഡാമിന്റെ പവർ ഹൗസിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണ് ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞാൽ മതി ആരും വിക്കിപീഡിയയിൽ പോയി സപ്പിയിട്ട് ആൻസർ പറയാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് ഓപ്ഷൻസ് പറയാം അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത് അയക്കാം ഏകദേശം എത്രയാക്ക് കറക്റ്റ് ആവുന്ന അഞ്ഞൂറ് മെഗാവാട്ട് എഴുന്നൂറ്റമ്പത് മെഗാവാട്ട് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് എണ്ണൂറ്റി അമ്പത് മെഗാവാട്ട് ഇതിലേതാണ് ശരിയായ ഉത്തരം ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ കാണിച്ച എല്ലാ സ്ലൈഡും ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും സംശയമുള്ളവർ ആ പേജ് ഫോളോ ചെയ്ത് ഡീറ്റെയിൽ സ്ലൈഡ് സ്ലൈഡുകൾ നോക്കാവുന്നതാണ് ിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിനെയും ഇതിൽ മാറി വരുന്ന പുതിയ ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണുവരെ ഗുഡ് ബൈ